ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ സുന്ദരപാണ്ഡ്യപുരത്താണ്. അപ്പോൾ സുന്ദരപാണ്ഡ്യപുരം എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് സൂര്യകാന്തി പൂക്കളായിരിക്കും. അപ്പോൾ നമ്മുടെ ലക്ഷ്യം അത് തന്നെയാണ്, സൂര്യകാന്തി പാടം തേടിയാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. നമുക്ക് യാത്ര സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇത് ശരിക്കും സുന്ദരപാണ്ഡ്യപുരത്തേക്കുള്ള യാത്രയിലെ അവിടെ എത്തുന്നതിന് മുമ്പുള്ള ഒരു സൂര്യകാന്തി പാടമാണ്. സൂര്യകാന്തി സീസൺ ആയിക്കഴിയുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ മലയാളികളാണ് ഇവിടെ എത്തുന്നത്. അതുകൊണ്ട് തന്നെ വണ്ടികളുടെ ഒരു തിരക്ക് കണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു സൈഡിലോട്ടൊന്ന് വണ്ടി ചവിട്ടി നോക്കിയത്. അപ്പോൾ ഈ ഒരു സൂര്യകാന്തി പാടത്തിൻ്റെ പോർഷൻ തിരിച്ചിട്ട് ചോളവും നട്ടിട്ടുണ്ട്, അതുപോലെ ഇടയിൽ രണ്ട് വശത്തായിട്ട് സൂര്യകാന്തിയും നട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ പോകുന്ന വഴിയിൽ ആദ്യം വരുന്ന ഒരു സൂര്യകാന്തി പാടം ആയതുകൊണ്ട് തന്നെ കുറേ അധികം ആൾക്കാർ ഇവിടെ നിൽപ്പുണ്ട്, ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ. കണ്ടില്ല, ഇപ്പോൾ ശരിക്കും വലിയ പൂക്കളാണ് ഇതൊക്കെ, കണ്ടോ നല്ല രസമുണ്ടല്ലേ. അപ്പോൾ ഇവിടെ പൂക്കളൊക്കെ കുറേ അധികം വാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വലിപ്പം കണ്ടോ, നമ്മുടെ ഒരു കൈപ്പത്തിയെക്കാട്ടിലും വലിപ്പത്തിലാണ് ഈ ഒരു പൂവ് വരുന്നത്. ശരിക്കും നല്ല വെയിറ്റും ഉണ്ട്, നമ്മൾ കൈവിട്ട് കഴിഞ്ഞാൽ അത് താഴെ വീഴും, കണ്ടോ. ഇപ്പോൾ ഇവിടെ മെയിനായിട്ട് ഈ സൂര്യകാന്തി കൃഷി ചെയ്യുന്നത് ഇതിൻ്റെ വിത്തിന് വേണ്ടിയിട്ടാണ്, കണ്ടോ. ഇത് പൂവെല്ലാം വാടി തുടങ്ങിയ ഒരു ചെടിയുടേതാണ്. അപ്പോൾ ഇത് കുറച്ചുകൂടി ബ്ലാക്ക് കളറാകുമ്പോഴത്തേനും ഇതിൻ്റെ വിളവെടുക്കും. അപ്പോൾ ഇത് ശരിക്കും നല്ല വെയിറ്റാണ് കേട്ടോ, അത് അതിൻ്റെ വെയിറ്റ് കൊണ്ടാണ് ഇങ്ങനെ താഴ്ന്നു നിൽക്കുന്നത്. ഒരു പൂവിൽ നിന്ന് തന്നെ കുറേ അധികം വിത്ത് കിട്ടും കേട്ടോ, അത്രയ്ക്ക് വലിപ്പമുണ്ട് ഇത്. അതുപോലെ തന്നെ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് ഈ ഒരു സൂര്യകാന്തി പൂവിൻ്റെ സീസൺ മെയിനായിട്ടും വരുന്നത്. ഇപ്പോൾ സ്റ്റാർട്ടിംഗ് ആയിട്ടേ ഉള്ളൂ, കണ്ടോ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസമായെന്ന് തോന്നുന്നു ഈ പൂ പൂത്തിട്ട്. അപ്പോൾ അതിൻ്റെ ഭംഗിയൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ സീസണിൽ തന്നെ ഇതുപോലെ ഒരു കാഴ്ച കാണാൻ ആഗ്രഹിച്ച ആളാണ് ഞാൻ. പക്ഷേ ഞാൻ വന്ന ടൈമിൽ പൂവിൻ്റെ സീസൺ എല്ലാം കഴിഞ്ഞ് അതിൻ്റെ വിളവെടുക്കുന്ന ഒരു സമയത്താണ് ഞാൻ എത്തിയത്. ഭയങ്കര വിഷമം തോന്നി. അപ്പോൾ അടുത്ത വർഷം എന്തായാലും അത് നമ്മൾ വന്ന് കാണുമെന്നുള്ളൊരു തീരുമാനം ഉണ്ടായിരുന്നു, ഏതായാലും അത് നടന്നു. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ കർഷകരുടെ ഒരു വലിയ മനസ്സാണ്. കാര്യം ഇവിടെ എത്തുന്ന സന്ദർശകർക്ക് ഈ ഒരു തോട്ടത്തിൽ ഇറങ്ങാനും അതുപോലെ തന്നെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ ഉള്ള ഒരു പെർമിഷൻ കൊടുക്കുന്നത് അത് അവരുടെ വലിയൊരു മനസ്സ് തന്നെയാണ്. അപ്പോൾ ഇവിടെ എത്തുന്നവർ ഈ ഒരു പൂ പറിക്കാനോ അല്ലെങ്കിൽ ഈ ചെടിയെ നശിപ്പിക്കാനോ ഒന്നും ശ്രമിക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു സീസണായി കഴിയുമ്പോൾ ഒരുപാട് ദൂരത്തു നിന്ന് ഒരാൾക്കാർ ഇവിടേക്ക് വരുന്നുണ്ട് കേട്ടോ, ഈ ഒരു കാഴ്ച കാണാനായിട്ട്. ഇപ്പോൾ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഭാഗത്തൊക്കെ ഉള്ളവർക്ക് വളരെ അടുത്തായിട്ടുള്ളൊരു സ്ഥലമാണിത്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു സൂര്യകാന്തി സീസൺ ഇവിടെ സ്റ്റാർട്ടായിട്ടേ ഉള്ളൂ. അപ്പോൾ ഇവിടേക്ക് എത്തുന്നവർ മെയിനായിട്ട് വരേണ്ട സ്ഥലം സുരണ്ടൈ സുന്ദരപാണ്ഡ്യപുരം, ആ ഒരു മേഖലയിലാണ് ഏറ്റവും കൂടുതൽ സൂര്യകാന്തി പാടം ഉള്ളത്. അപ്പോൾ കഴിഞ്ഞ വർഷവും അതുപോലെയായിരുന്നു. അപ്പോൾ ആ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ ഇപ്രാവശ്യം വന്നത്. അപ്പോൾ ഇത് സുന്ദരപാണ്ഡ്യപുരത്തിന് മുമ്പുള്ളൊരു സ്ഥലമാണ്, ആയിക്കുടി എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ഈ ഒരു സീസണിൽ ആദ്യം പൂ വിരിഞ്ഞത് ഇവിടെയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ രണ്ടു ദിവസം കൂടി കഴിഞ്ഞിട്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഇവിടെ ഈ പൂ കാണത്തില്ല, ഈ ഒരു ഭംഗി കാണത്തില്ല. അപ്പോൾ ഈ ഒരു സുന്ദരപാണ്ഡ്യപുരം ലക്ഷ്യമിട്ട് വരുവാണെങ്കിൽ കുറേ അധികം സ്ഥലങ്ങളുണ്ട് നമുക്ക് കാണാനായിട്ട്, ഒത്തിരി സ്ഥലങ്ങളുണ്ട്. ഷൂട്ടിംഗ് സ്പോട്ട് തന്നെ ഒരുപാടുള്ളൊരു ഏരിയയാണ് ഈ സുന്ദരപാണ്ഡ്യപുരവും ഈ സുരണ്ടയൊക്കെ. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രാമത്തിൻ്റെ തനിയായ ഭംഗി ഒക്കെ ഉള്ള ഒരു സ്ഥലമാണിത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ ആയിക്കുടി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഇപ്പോൾ സുന്ദരപാണ്ഡ്യപുരത്തേക്ക് പോകാം നമുക്ക്, അവിടെ കുറച്ചുകൂടി സൂര്യകാന്തി പൂക്കളുണ്ട് എന്നാണ് പറയുന്നത്. ഏതായാലും പോയി നോക്കാം. അപ്പോൾ ഈ സുന്ദരപാണ്ഡ്യപുരത്തെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഇതിന് മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം.
അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിനകത്ത് ഇവിടേക്ക് എത്താനുള്ള റൂട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് പോകേണ്ടത് സുരണ്ടേ ഭാഗത്തേക്കാണ്. ഈ വലത്തോട്ട് കിടക്കുന്ന റൂട്ട് സുന്ദരപാണ്ഡിപുരത്തേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ ഈ ഒരു ഏരിയ ഒക്കെ ഫുള്ളും കൃഷിസ്ഥലങ്ങളാണ് കേട്ടോ. റോഡിൻ്റെ രണ്ട് വശത്തും ഫുള്ള് കൃഷിയാണ്. ചോളം, അതുപോലെ തന്നെ കൂടുതലും വെജിറ്റബിൾസാണ്. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഫ്ലവേഴ്സും കൃഷി ചെയ്യുന്നുണ്ട്. മെയിൻ റോഡിൽ നിന്ന് കുറച്ച് മാറി സുരണ്ടേ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഉൾ റോഡിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിയുടെ രണ്ട് വശത്തായിട്ട് കുറേയധികം കൃഷിത്തോട്ടങ്ങളുണ്ട്. വെജിറ്റബിൾസാണ് കൂടുതൽ ഇവിടെ കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഈ കർഷകരോടൊക്കെ ചോദിക്കുന്നുണ്ട് ഇതുപോലെ സൂര്യകാന്തി തോട്ടം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ, അങ്ങനെ ചോദിച്ചിട്ടാണ് നമ്മൾ ഇവിടേക്ക് പോകുന്നത്. ഇതുണ്ട്, നമ്മൾ പോകുന്ന വഴിയിൽ കണ്ട ഒരു മനോഹരമായ കാഴ്ചയാണ്. ഇതൊരു ജമന്തി തോട്ടമാണ്. അപ്പോൾ ഇവിടെ കൂടുതലും വെജിറ്റബിൾസും അതുപോലെ തന്നെ ഫ്ലവേഴ്സും ആണ് കൂടുതലും കൃഷി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വരുന്ന വഴിയിലൊക്കെ ട്യൂബ് റോസ് അതുപോലെ മുല്ലപ്പൂവിൻ്റെയൊക്കെ കൃഷിത്തോട്ടം കണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു സൂര്യകാന്തി പാടം ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇറങ്ങിയത്. ഇപ്പോൾ സമയം 11 മണിയായിട്ടുള്ളത് കേട്ടോ. പക്ഷേ ഭയങ്കര ചൂടാണ് കേട്ടോ. ചൂടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ചൂടാണേ. അപ്പോൾ ഇവിടുത്തെ കൃഷിത്തോട്ടമൊക്കെ നോക്കുന്ന കർഷകരെയാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ ഈ ഒരു ചോളം തോട്ടത്തിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് സൂര്യകാന്തി കൃഷി ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് പോയി നോക്കാം. ഇപ്പോൾ അവർ പറഞ്ഞ സ്ഥലത്ത് നിന്ന് നോക്കുമ്പോൾ നമുക്ക് സൂര്യകാന്തി പൂക്കളോ തോട്ടമോ ഒന്നും കാണാനൊന്നും പറ്റുന്നില്ല. എന്നാലും ഒന്ന് നമുക്ക് പോയി നോക്കാം. പിന്നുള്ളൊരു കാര്യം, ഒരു രക്ഷയില്ലാത്ത കാറ്റാണ് കേട്ടോ ഇവിടെ. അടിപൊളിയാണ്. ഈ കാറ്റുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ ചൂടറിയാൻ പറ്റുന്നില്ല. പക്ഷേ ഈ വെയിൽ കാരണമാണ് ഞാൻ ഈ ഹെൽമെറ്റ് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ യെസ്, അപ്പോൾ ഇവിടെ സൂര്യകാന്തി പാടം ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ടതെന്നും കുറച്ചുകൂടി വലിയൊരു സൂര്യകാന്തി പാടമാണിത്. ഇവിടെ രണ്ട് പോർഷനിലായിട്ടാണ് സൂര്യകാന്തി നട്ടേക്കുന്നത്. നേരത്തെ അവിടെ കണ്ടതിനെക്കാട്ടിലും കുറച്ചുകൂടി വലിയ പൂക്കളും അതുപോലെ കുറച്ചുകൂടി ഫ്രഷായിട്ടുള്ള പൂക്കളും ഇവിടെയുണ്ട്. നമ്മൾ നേരത്തെ കണ്ട ആയിക്കുടി എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തും പിന്നെ സുരണ്ടേ ഈ ഒരു ഭാഗത്തുമാണ് നമ്മളിപ്പോൾ നിലവിൽ പൂ കണ്ടത്. പക്ഷെ നമ്മൾ വരുന്ന വഴിക്ക് സുന്ദരപാണ്ഡിയപുരം ആ ഒരു ലൊക്കേഷനിലൊക്കെ പൂ വിടരാറായതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു മാസം ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേനും അതുകൂടി സീസൺ ആവുമായിരിക്കും.